വാസയോഗ്യമായ ഭൂമി ലഭിച്ചെങ്കിലും പട്ടയം കിട്ടാത്തതിനാൽ നട്ടം തിരിഞ്ഞ് ചെങ്ങറ ഭൂസമരക്കാർ. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ മലമാരിയിൽ ഭൂമി ലഭിച്ച കുടുംബങ്ങളാണ് വീടിന് വേണ്ടി വർഷങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ഭൂമി ലഭിച്ചെങ്കിലും പാക്കേജിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമായി തുടരുന്നു. നമ്മൾ മനുഷ്യരാണ്. പിന്നെ എൻ്റെ ഇതിൽ ഞാൻ തീർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഞാനൊരു ദളിതനായതുകൊണ്ടായിരിക്കാം ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലെന്നില്ല ഇനി സർക്കാരിന് തീരുമാനിച്ചിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കാം നമ്മൾ കയറി ഇറങ്ങിയിട്ട് പോലും നമ്മുടെ ഒരു കാര്യവും നടക്കുന്നില്ല. പതിനെട്ട് കുടുംബങ്ങൾക്ക് 23 സെന്റ് വീതം 4 ഏക്കർ ഭൂമിയാണ് പെരിങ്ങമല പഞ്ചായത്തിലെ മലമാരിയിൽ സർക്കാർ വാങ്ങി നൽകിയത്. കെട്ടുറപ്പുള്ള വീടുൾപ്പെടെ പാക്കേജിൽ പ്രഖ്യാപനമുണ്ടെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇവർ അന്തിയുറങ്ങുന്നത് ഇക്കാണുന്ന കുടിലുകളിലാണ്. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളും രോഗികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേരുണ്ട് ഈ ചെറ്റക്കൂരകളിൽ. കാറ്റടിച്ച് നല്ല രസം എടുത്തോണ്ട് പോയി. ലൈഫിന്റെ തരാം, അല്ലാതെ ഈ ചെങ്ങറയുടെ പാക്കേജിലെ വീട് തരാം എന്ന് പറഞ്ഞിട്ട് അതും ഇന്നും ഒരു അറുമ്പാദം ഉണ്ടായിട്ടില്ല. ദൂരെ പോയി കോരിക്കൊണ്ടൊക്കെയാണ് ഞങ്ങൾ വെള്ളം വരണത്. താഴെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ കോരി ചുമന്നത്. കന്നാസുള്ള പിന്നെ വണ്ടിക്കകത്ത് വണ്ടിക്കകത്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാമെന്നറിയിച്ച പഞ്ചായത്ത് പിന്നീട് നൂലാമാലകൾ പലതു പറഞ്ഞ കൈയൊഴിഞ്ഞെന്നും ഇവർ പറയുന്നു. ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങി വീടിന് വേണ്ടി. അപ്പൊ പറയുന്നു വീട് നിങ്ങൾക്ക് ഇല്ല, ലൈഫിന്റെ ഉണ്ട്, അത് തരണമെന്നുണ്ടെങ്കിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളുടെയും ഭൂമിക്ക് ഒറ്റ പട്ടയ നമ്പരാണ്. ഇത് റീസർവേ നടത്തി ഓരോരുത്തരുടെയും പേരുകളിലാക്കാനും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ വന്നാൽ മാത്രമേ സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ആനുകൂല്യങ്ങൾക്ക് ഇവർ അർഹരാകൂ. ചെങ്ങറ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഭൂമി നൽകി. പാക്കേജിന്റെ ഭാഗമായി വാഗ്ദാനങ്ങളും നൽകി. എന്നാൽ വർഷം പലത് പിന്നിട്ടിട്ടും ആ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖ മാത്രമായി തുടരുകയാണ്. ഇവരുടേത് തെരുവ് ജീവിതത്തിന് സമാനവും. എന്തിനിങ്ങനെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് ഇവർക്ക് ചോദിക്കാനുള്ളത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം അൽ അമീൻ 24.